ഹായ് ഓൾ, അസ്സലാമു അലൈക്കോ. ഇന്നൊരു വെറൈറ്റി ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈദരാബാദി സ്റ്റൈലിലുള്ളൊരു ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കേരള സ്റ്റൈലിൽ അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബസ്മതി റൈസാണ് സാധാരണ നമ്മൾ ഹൈദരാബാദിക്ക് ഉപയോഗിക്കല്. അപ്പോൾ ഇത് ഞാൻ ജീരകശാല അരി കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം അല്ലേ. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് പൊരിച്ചെടുക്കണം. അതായത് ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ ഈ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ബിരിയാണിക്ക് പൊരിച്ചെടുക്കൂലേ അതേപോലെ. ഓക്കെ, അത് ഒരു നാലോ അഞ്ചോ, വലുതാണെങ്കിൽ നാല് മതി, ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം വേണേ ഉള്ളി. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ഇത് ഉണ്ടാക്കുന്നത് 1 കിലോ ചിക്കനും 1 കിലോ അരി എടുത്തിട്ടാണ്. സെയിം റേഷ്യോ തന്നെ എടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഇതൊക്കെ കിട്ടും. അതുകൊണ്ട് 1 കിലോ ചിക്കന് 1 കിലോ അരി തന്നെ എടുക്കുക. അപ്പം നമുക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള അളവിൽ തന്നെ എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഉള്ളിയിലിത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേഗം തന്നെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കണം. കാരണം ഇനിയും ഇത് കൂടുതൽ കളർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് കരിഞ്ഞ ഒരു ടേസ്റ്റാണ് വരാൻ. എന്താ വെച്ചാൽ നമ്മളിത് കോരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കളർ ചേഞ്ച് ആയാലുണ്ട് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഞാനിവിടെ അടുത്തതായിട്ട് എടുക്കുന്നത് ചെറിയ 1 കിലോനോളം ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാണ്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ തലശ്ശേരി ബിരിയാണി ഒന്നും ഉണ്ടാക്കുമ്പോൾ ഈ മല്ലിപ്പൊടി മുളകുപൊടി ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. പക്ഷെ ഇതൊരു വെറൈറ്റി ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡറും അതുപോലെ തന്നെ ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നാരങ്ങാ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു ചെറിയൊരു നാരങ്ങൻ്റെ നീരാണ് ഞാനിവിടെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, അതായത് ഇഞ്ചി 1 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണും രണ്ടും കൂടിയിട്ട് 2 ടേബിൾ സ്പൂൺ ആക്കിയിട്ട് അതിട്ട് കൊടുക്കുക. നല്ല നൈസായിട്ട് അരഞ്ഞിട്ട് ഇട്ട് കൊടുക്കണേ. മിക്സിയിൽ നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചു കൊടുത്താലും സാറല്ല. ഇനി നമുക്ക് വേണ്ടത് 1/5 പച്ചമുളകിനെ, അതായത് 1/5 പച്ചമുളകിനെ എടുത്തിട്ട്, പക്ഷേ കാണുമ്പോൾ കുറച്ച് പോലെ ഉണ്ട്, അത് നല്ലോണം ഒന്ന് പൊടിഞ്ഞു പോയി, അതാണ് കാണാനില്ലാത്തത്. എരിവിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടാം കേട്ടോ. എരിവ് കൂടുതലും കുറവ് അറിയാമല്ലോ പച്ചമുളക്, അതിനനുസരിച്ചിട്ടിടെ. പിന്നെ ഇപ്പോൾ നമുക്ക് വേണ്ടത് 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml കപ്പില്ലേ, ആ കപ്പിൽ നിറച്ചു ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. ഇനി ആ അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. പുളി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് മല്ലിച്ചപ്പും പുതുനച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അത് നന്നായിട്ട് ഇട്ട് കൊടുത്തേക്ക്. 1 കപ്പിലോളം ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂണോളം ഓയിലാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നേരത്തെ ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതായത് പൊരിച്ചു വെച്ചിരിക്കുന്ന ഉള്ളി, അത് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഈ ഒരു പൊരിച്ച ഉള്ളിൻ്റെ ടേസ്റ്റാണ് ഈ മസാലക്ക് വരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുള്ളൂ. ഇതിന് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കിയൊന്നും വേണ്ടിയില്ല. ഇനി ആവശ്യത്തിന് നമുക്ക് എന്താക്കാം, ഇതിട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ലോണം അമർത്തിയിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കൈകൊണ്ട് തന്നെ ചെയ്യണേ. സ്പൂണെല്ലാകുമ്പോൾ ശരിക്കും മസാല ചിക്കനിലൊന്നും പിടിച്ചെന്ന് വരില്ല. ഇനിയിപ്പോൾ ഇത് നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്, അതായത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിനുശേഷം നേരെ സ്റ്റൗവിലേക്ക് വെച്ചാലും മതിയേ. ഇനി നമ്മളിതാ അത് എല്ലാം കുഴച്ച് എല്ലാം യോജിപ്പിച്ചതിന് ശേഷം 2 തക്കാളി റൗണ്ടിൽ അരിഞ്ഞത് ഇങ്ങനെ മേലേലേക്ക് വെച്ച് കൊടുക്കുക. ഈ തക്കാളിന്ന് ഇട്ടത് തന്നെ നമുക്ക് അറിയില്ല കേട്ടോ. അതായത് തക്കാളി നമ്മളിങ്ങനെ മേലേൽ വെച്ച് കൊടുത്തതിനകത്ത് തന്നെ ഇതിങ്ങനെ നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നുണ്ടല്ലോ, അപ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു തക്കാളിൻ്റെ ഒരു അംശം പോലും നമുക്ക് കാണാൻ കഴിയില്ല. ഇനി നമുക്ക് മേലേൽ 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ടോട്ടൽ ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യേ. ഇനി ഇത് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് സ്റ്റൗ ഒരു മീഡിയം തീയിലാക്കിയിട്ട് നമുക്ക് എന്താക്കാം, ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒന്ന് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ കാത്തു നിൽക്കുക. തിള വന്നതിന് ശേഷം എന്താക്കാം, നമുക്കൊന്നും കൂടി മറച്ചിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കണം, അതിനായിട്ട് അരി എടുക്കുക. അപ്പോൾ ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ജീരകശാല അരിയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസിലുണ്ടാക്കുക. അപ്പോൾ ജീരകശാലൻ്റെ അരിൻ്റെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പ് വെള്ളം. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1.25 കപ്പ് ഒഴിച്ചതിന് ശേഷം മാത്രം കുറച്ചും കൂടി ജാസ്തി ഒഴിച്ചു കൊടുത്താൽ മതി. ബസ്മതി അരിക്കാണെങ്കിൽ 1 ഗ്ലാസ് അരിക്കാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം. അപ്പോൾ അതവിടെ കഴുകി വെക്കുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മസാല ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് തിള വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് എന്തൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
തക്കാളിയും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. അതായത് ഇത് നമുക്ക് ഓവറായിട്ട് കുക്കാവേണ്ടതില്ല, കാരണം ദമ്മിൽ ഇത് കുക്കാവും. അപ്പോൾ ഓവറായിട്ട് ചിക്കൻ വേണ്ടതില്ല, എന്നാലും ജസ്റ്റ് ഒരു ഇതിൽ ഒരു ഹാഫ് ഒരു മുക്കാൽ വേവ് ഓക്കെ. എന്നിട്ട് ഇതാ നമ്മളിതാ നല്ല തിളവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോറ് വെക്കണം അല്ലേ. അപ്പം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ഓയിലില്ലേ, ഉള്ളി പൊരിച്ചു വെച്ചിരിക്കുന്ന ഓയിൽ, അതിന് 4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ കിസ്മിസ് ഞാൻ ഇതാക്കുന്നുണ്ട്, അതായത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലക്ക് കിസ്മിസ് ഇഷ്ടമുണ്ടാവില്ലേ, അങ്ങനെയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യട്ടാ. പിന്നെ അതുപോലെ തന്നെ 5-6 ഏലക്ക, ഗ്രാമ്പ്, പട്ട അങ്ങനത്തെ എല്ലാം അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തിട്ടാണ് ഞാൻ വെക്കുന്നത്. വറുത്തിട്ട് വെക്കുമ്പോൾ അന്ന് കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടായേനെ. അതുകൊണ്ട് തന്നെ ഞാനതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഉപ്പിടുമ്പോൾ കുറച്ചൊരു മുന്നിട്ടിട്ട് നിൽക്കണം. അതായത് നമുക്ക് ഉപ്പ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പുള്ള പോലെ തോന്നണം, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ചോറിന് ഉപ്പ് പിടിക്കുക. അതേസമയത്ത് സെയിം ആയിട്ട് ഇട്ട് കൊടുത്തതിനാൽ ഉപ്പ് എന്തായാലും കുറഞ്ഞു പോയേ ചെയ്യുക, കാരണം അരി നന്നായിട്ട് ഉപ്പ് ഇങ്ങനെ കുടിക്കുക. എന്നാലും കൂടുതൽ ഇട്ട് കൊടുക്കണ്ടില്ലേ, അപ്പോൾ അതിനെല്ലാം നോക്കിയിട്ട് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറന്ന് നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കുക, നല്ല തിളക്കുന്ന വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഇതിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രൂപത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ബസുമതി റൈസിലാണ് വെക്കുന്നതാണെങ്കിൽ ഇങ്ങനെ വറക്കൊന്നും ആവശ്യമില്ല, വറക്കേണ്ടൊന്നുമില്ല. നമ്മളെന്താക്കുക, കുറേ വെള്ളത്തിൽ ഒന്ന് വേവ് ഹാഫ് വേവ് ആക്കിയിട്ട് കോരിയെടുത്താൽ മതി, ഊറ്റിയെടുത്താൽ മതി. ഇപ്പം ജീരകശാലൻ്റെ അരി ആയതുകൊണ്ട് തന്നെ വറുത്ത് വെച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറുനാരങ്ങ നീര്, 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ നീര് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, അതായത് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി ഈ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് എന്താ കഥ, ഇപ്പം എൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വറ്റിയതിന് ശേഷം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അടിയോളൊന്ന് മെല്ല, അതായത് ഹാർഡായിട്ട് ഇളക്കേണ്ട, അന്നേരം അരി പൊട്ടിപ്പോവേ. വെച്ചിറങ്ങനെ സോഫ്റ്റായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം നന്നായിട്ടിത് മൂടി വെച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റോളം ഞാൻ അത് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് നമ്മൾ ചിക്കനല്ലേ ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഇനി നമുക്ക് ദമ്മിടാൻ പോവാം. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ തീയൊക്കെ അവിടെ ഓണാക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ തിള ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടിയും ശേഷം നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ വേറെ തന്നെ പൊരിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിനെ ദമ്മിടാൻ വേണ്ടിയിട്ട് ഉള്ളി അതും ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ പുതിനച്ചപ്പും മല്ലിച്ചപ്പും അതും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് എന്താക്കാം, ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇത് എൻ്റെ പച്ചമുളക് സത്യം പറഞ്ഞാൽ തീരെ ഒരു എരിവില്ലാത്ത പച്ചമുളകുണ്ട്, എനിക്ക് എത്ര ഇട്ട് കഴിഞ്ഞാലും വലിയൊരു എരിവായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് റൗണ്ടിൽ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരെണ്ണമെങ്കിലും ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് എന്താക്കാം, ചോറ് ഒരു സ്റ്റെപ്പ് ആദ്യം ചോറിട്ട് കൊടുക്കുക. ചോറിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് എന്താക്കാം, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ്, കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് എന്താക്കാം, ഈ മല്ലിച്ചപ്പും പിന്നെ പുതിനച്ചപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി. ശേഷം നമുക്ക് കളറിട്ട് കൊടുക്കാനുണ്ട്. കളറ് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതില്ലേ, പിന്നെ എന്താ പറയുക, ലെമൺ ജ്യൂസിൽ കുറച്ച് കളറിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് മുന്നേയായിട്ട് നമുക്ക് കുറച്ച് ഗീ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ ദമ്മിടുന്ന സമയത്ത് നന്നായിട്ട് കുറച്ച് ഗീ ഉപയോഗിച്ചാൽ നല്ലതെന്ന് 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നാരങ്ങയിലാണ് നമ്മൾ കളറ് കളിക്കിയത്. അപ്പോൾ കളറില്ലെങ്കിൽ നമുക്ക് മഞ്ഞൾ പൊടിയായാലും മതിയായി, അല്ലെങ്കിൽ കുങ്കുമം ഉണ്ടെങ്കിൽ കുങ്കുമം മതി. അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല ഒരു ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയി രണ്ടാമത്തെ ലെയറിലേക്ക് നമ്മൾ പോകുന്ന അതേ സ്റ്റെപ്പിൽ തന്നെ രണ്ടാമത് ചോറിട്ട് കൊടുക്കുക. ഇതേ പ്രൊസീജിയർ വെച്ചിട്ട് തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി ആക്കി വെക്കാം. നല്ല കിടിലം ബിരിയാണിയാണ്. ഇതിൻ്റെ മസാല ഒന്ന് കഴിച്ചു നോക്കുക എന്നെ വേണം, ഞാൻ വെറുതെ പറയില്ല. ഒരു തവണയെങ്കിലും ആക്കി നോക്കുക, ഒരു പണിയിലല്ല. നമ്മളിങ്ങനെ കുറേ വയറ്റി കുറേ ഇതാക്കി, ശരിക്കും പറഞ്ഞാൽ ഓരോ വെറൈറ്റി ബിരിയാണികളും ഉണ്ടാക്കി നോക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. ഓരോ നാട്ടിലുള്ള ഓരോ ബിരിയാണി ഇത് സെയിം ഏകദേശം ഹൈദരാബാദി ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് തന്നെ വരുന്നതാണ്. മസാലയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു രൂപം തന്നെയാണുള്ളത്. പിന്നെ ഹൈദരാബാദി ബിരിയാണിക്ക് നമ്മൾ വലിയ അരിയാണ് ഉപയോഗിക്കൽ, ഇതിനായിപ്പോൾ ചെറിയ അരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ദമ്മലിട്ടതിന് ശേഷം ഒരു ഫോയിലുണ്ട്, ഫോയിലുണ്ട് മൂടിയിട്ട് നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് തന്നെ ദമ്മ് ചെയ്യണം. ഇപ്പോൾ ഇതാ നമ്മൾ ദമ്മൊക്കെ പിന്നെ ആയിക്കഴിഞ്ഞ് 15-20 മിനിറ്റ് കഴിഞ്ഞേരാന്ന് ഞാനിത് ഒന്ന് തുറന്ന് നോക്കുന്നത്. നല്ല തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നേ, അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റാക്കാൻ വെക്കാം.
അത് തന്നെ ഞാനിവിടെ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നമുക്കെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. മസാല ഇതെല്ലാം അടി എന്താ എല്ലാം കൂടി മിക്സ് ആക്കാം. പക്ഷെ അതിനകത്ത് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ആദ്യം ഞാൻ ചോറിങ്ങനെ ഇട്ട് കൊടുത്ത് മേലെ മസാല ഇട്ട് കൊടുത്ത് അങ്ങനെ കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയത്. ഇതാ ആദ്യം അടിയിൽ ചോറിട്ട് കൊടുത്ത് മേലെ മസാല, മൊത്തം മസാല എന്ന് പറയുന്നത് നമുക്കൊരു ഉള്ളി പോലും കടിക്കാൻ കിട്ടൂല കേട്ടോ. അതായത് ഒരു നല്ലൊരു ഗ്രേവി അതാണ് ഇതിലേക്ക് കിട്ടുന്നത്. ചിക്കനെല്ലാം നോക്കിയാൽ ഭയങ്കര സോഫ്റ്റ് ചിക്കനോ, ആ ചിക്കനെ ഒന്ന് കഴിക്കാൻ തന്നെ വേണം, ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഈ പൊരിച്ച ഉള്ളിയും മേലെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് പൊരിച്ചുള്ളി, പൊരിച്ചുള്ളി ഇതിന് മസ്റ്റാണ്. പൊരിച്ചുള്ളി അതുപോലെ മല്ലിച്ചപ്പവും പൊതിനച്ചപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് അലങ്കരിച്ച് ആ ഇത് തന്നെ നമ്മൾ മിക്സ് ആക്കിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് ഉള്ളത്. ഇത് ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.